ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ പേര് ശ്രീജിത്ത്. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ക്രൈബർ ജോബ് ചെയ്തുകൊണ്ട്, അതായത് വീട്ടിലിരുന്നു കൊണ്ട് ട്രാൻസ്ക്രൈബർ ജോബ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു ഓൺലൈനിൽ ഒരു ഇൻകം ഉണ്ടാക്കാം എന്നാണ് ഞാൻ വീട്ടിൽ കാണിക്കാൻ പോകുന്നത്. സോ ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം, പിന്നെ മൊബൈലോ ലാപ്ടോപ്പോ, പിന്നെ ഒരു ഹെഡ്ഫോൺസ് മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട, പിന്നെ നിങ്ങളുടെ എഫേർട്ട് മാത്രം ഉണ്ടായാൽ മതി. സോ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഞാനിതിൽ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ട്രാൻസ്ക്രൈബർ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മൂന്ന് വെബ്സൈറ്റ്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. ഇത് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അത്ര അധികം എഫേർട്ട് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ ഇനീഷ്യൽ കുറച്ച് എഫേർട്ട് മാത്രം നമ്മൾ അതിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയെല്ലാം വളരെ ഈസിയാണ്. പിന്നെ ഇത് ജസ്റ്റ് ഇന്ന് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ട് നമ്മൾ ലിങ്ക് ഷെയർ അങ്ങനെ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡല്ല. പക്ഷേ ഇത് ലോങ് ടേമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ലോങ് ടേമിൽ കുറേ കാശ് ഉണ്ടാക്കണം. അതായത് സ്ലോലി കാശ് ഉണ്ടാക്കിയിട്ട് ഒരു നിങ്ങളുടെ ഫ്യൂച്ചർ സേഫസ്റ്റ് അക്കൗണ്ട് പോകുന്ന പോലത്തെ ഒരു ഇൻകമാണ് നിങ്ങൾ ഓൺലൈനിൽ ട്രൈ ചെയ്യുന്നതെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷുവറായിട്ട് കാണണം. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ എനിക്കിങ്ങനെ പുതിയ പുതിയ വീഡിയോസ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, അതോടെ ആ ലൈക്ക് ബട്ടണും അമർത്തുക. ഓക്കെ, സോ നമുക്കത് എങ്ങനെ ചെയ്യണം നോക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനൊരു ഇന്ന് ഞാനിതിൽ കാണിക്കാൻ പോകുന്നൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് വെബ്സൈറ്റ്സ് ആണ്. അത് ടോപ്പായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്ന് വെബ്സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതാണ് ഞാനിത് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഗോ ട്രാൻസ്ക്രിപ്റ്റ് എന്നൊരു വെബ്സൈറ്റാണ്. സോ ഈ വെബ്സൈറ്റ് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. കാരണം അവർ ട്രാൻസ്ക്രിപ്ഷൻ വളരെയധികം ലെസ് റേറ്റിലും വളരെയധികം നല്ല ക്വാളിറ്റിയിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തന്നെ. ഇവർക്ക് അധികം കുറേ ജോബ്സ് വരും ഈ വെബ്സൈറ്റിൽ, കുറേ ജോബ്സ് വരുന്നുണ്ട്. സോ ഞാൻ ഫസ്റ്റ് ഈ വെബ്സൈറ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് മൂന്ന് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാം, ഗോ ട്രാൻസ്ക്രിപ്റ്റ് .com എന്നാണ്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ ഇവർ ഏറ്റവും ലോവസ്റ്റ് പേ റേറ്റിലാണ് ഈ വർക്ക് ചെയ്യണത്. കാരണം ബാക്കിയുള്ള സർവീസസൊക്കെ കുറച്ച് അവരുടെ റേറ്റ് കൂടുതലാണ്. അതായത് ഒരാളുടെ അടുത്ത് നിന്ന് ഒരു ട്രാൻസ്ക്രിപ്ഷൻ പറയുമ്പോൾ മെയിനായിട്ട് അവർ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഒരു ഇംഗ്ലീഷിലുള്ളൊരു ഇൻ്റർവ്യൂ, അത് അതിൻ്റെ ഒരു റിട്ടേൺ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ടാണ് ട്രാൻസ്ക്രിപ്ഷൻ സർവീസസ് യൂസ് ചെയ്യുക. സോ ആരെങ്കിലും ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യണമെങ്കിൽ അവരുടെ ഓഡിയോ ഫയൽ അവരുടെ കയ്യിലുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോ ഫയൽ ഉണ്ടായിരിക്കും, അത് അവർ ഇവിടെ അപ്ലോഡ് ചെയ്യും. എന്നിട്ട് നമ്മൾ ആസ് എ യൂസർ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, അതിനെ നമ്മൾ ഈ കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മൾ അതിലേക്ക് ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. സോ അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. പക്ഷേ അതിന് അങ്ങനെ ടെക്സ്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഫുള്ളായിട്ട് നമ്മൾ ഇരുന്ന് കേൾക്കണം എന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ ഇരുന്ന് കേൾക്കണം എന്നില്ല, അതിന് കുറേ വഴികളുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ പല ടെക്നോളജീസ് ഉണ്ട്, അത് ഉപയോഗിച്ച് നമുക്ക് കൺവേർട്ട് ചെയ്യാം. സോ അതിനെപ്പറ്റി ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് അവസാനം തരുന്നുണ്ട്, ഇത് നെറ്റിൽ തരാം. അതിന് മുന്നേ ഇതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ gotranscript.com/ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അതായത് ഒരു ഓഡിയോ ഫയലിലെങ്കിൽ ഒരു മിനിറ്റ് നമുക്ക് $0.6 തരും. അതായത് ഒരു ഓഡിയോ ഫയൽ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മിനിമം 5 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 6 മിനിറ്റെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് അത് വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് എത്ര എമൗണ്ട് വരുന്നു. അതേപോലെ അവരുടെ ആവറേജ്, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആവറേജ് മന്ത്ലി ഏണിംഗ് എന്ന് പറഞ്ഞാൽ $150 ആണ്. പിന്നെ ടോപ്പ് മന്ത്ലി ഒരു ഏണിംഗ് എന്ന് പറഞ്ഞാൽ 1,250 ആണ്. അതായത് നിങ്ങളൊരു കുറച്ച് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു $200-$300 ഒരു മാസം ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. സോ അതിനേക്കാളും കൂടുതൽ ഉണ്ടാക്കാം, പക്ഷേ അത് നിങ്ങളുടെ എഫേർട്ടിനനുസരിച്ചിട്ടാണ് ഇരിക്കും. അപ്പോൾ അതിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ അവർ തരുന്ന ജോബ് നിങ്ങൾ വന്ന് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രം മതി, പിന്നെ വേറെ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഓഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓഡിയോസിലൊക്കെ നമുക്ക് ജസ്റ്റ് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കുറച്ച് ഓക്കെ. അപ്പോൾ നിങ്ങളിത് ഒരു ഓട്ടോമേഷൻ പോലെ ഒരു ഓൺലൈനിലുള്ള ടൂൾസ് എല്ലാം ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങളൊന്ന് പ്രൂഫ് റീഡ് ചെയ്യുക, ഒന്ന് നോക്കുക കറക്റ്റായിട്ടല്ലേ ഇവർ അത് കൺവേർട്ട് ആയിരിക്കണം, ജസ്റ്റ് നിങ്ങൾ നോക്കുക. അങ്ങനെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി ആയിട്ട് സബ്മിറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ നിങ്ങളുടെ കുറച്ച് പ്രൊഫൈൽസ് കുറച്ച് നല്ല റാങ്കിങ് വരുള്ളൂ, അങ്ങനെ നിങ്ങൾക്ക് കുറേ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവർ ആ ഒരു ഈ പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ നിന്ന്. അപ്പോൾ ആദ്യം നിങ്ങളിപ്പോൾ ഈ ലിങ്കിൽ പോയിട്ട് നിങ്ങളിവിടെ അപ്ലൈ നൗ എന്ന് കൊടുക്കുക. അപ്പോൾ അവർ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. അത് ആക്ച്വലി ഞാൻ ആൾറെഡി ലോഗ്ഡ് ഇൻ ആണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ കാണിക്കുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടി പോവാം ആ ലിങ്കിലോട്ട്, ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സ് പോയിട്ട്.
അത് കഴിഞ്ഞിട്ട് എന്താ ഞാൻ ഇവിടെ ഇപ്പൊ ക്ലിക്ക് ചെയ്യുന്നു അപ്ലൈ നൗ എന്ന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡ് അവർ കൊടുക്കാൻ പറയും നിങ്ങളോട്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ആൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, ചെയ്തു രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്ത് നിങ്ങൾ എൻറ്റർ ചെയ്യുക. സോ വൺസ് നിങ്ങൾ എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ഇവരിവിടെ രണ്ട് ടെസ്റ്റ് ഉണ്ട്. അതായത് ഒരു ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവരൊരു യൂസർ ഗൈഡ് ട്രാൻസ്ക്രിപ്ഷൻ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട്. ഇപ്പം ഈ ലിങ്ക് ഈ പേജ് പോവുകയാണെങ്കിൽ അവർ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ചെയ്യുന്ന ഒരാൾക്ക് ബേസിക്കായിട്ടാണ് നിങ്ങൾക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുടെ ഒരു പേജാണ്. ഈ പേജിൽ കുറച്ച് ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വിസ് പോലെ അവരവിടെ ലോഗിൻ ചെയ്ത ഉടനെ നിങ്ങൾക്ക് തരും. അപ്പോൾ ഈ ക്വിസ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര തവണ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഈ ക്വിസ്. പക്ഷെ അവരുടെ ആൻസേഴ്സ് നിങ്ങൾ ഏത് ക്വസ്റ്റിൻ ആൻസേഴ്സാണ് നിങ്ങൾ തെറ്റായിട്ട് ചെയ്തതൊന്നും പറയത്തില്ല. ജസ്റ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റാണോ അല്ലേ എന്ന് മാത്രം, ഫുള്ളായിട്ട് കറക്റ്റായോ നിങ്ങൾ പാസ്സായോ ഇല്ലേ എന്ന് മാത്രമേ അവർ പറയത്തുള്ളൂ. സോ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എൻ്റെ യൂസേഴ്സിന് ഒരു ജസ്റ്റ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ തരുകയാണ്. അതായത് ആ ടെസ്റ്റ് കുറച്ച് ഒന്ന് അധികം ടൈം എടുത്ത് ആ ടെസ്റ്റിൽ ചിലപ്പോൾ കുറേ നേരം ഇരിക്കേണ്ടെന്ന് വെച്ചിട്ട് ഈ ടെസ്റ്റിനുള്ള റിസൾട്ട്, അതായത് ഈ ക്വസ്റ്റിൻ്റെയൊക്കെ ആൻസേഴ്സ് ഉള്ള ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സോ അത് ജസ്റ്റ് ഫോളോ ചെയ്തിട്ട് നിങ്ങളത് അത് ഫോളോ ചെയ്തിട്ട് ആൻസേഴ്സ് ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാം. ഞാൻ എൻ്റെ ഫോളോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ചെയ്യണം. അത് എൻ്റെ ചാനൽ കണ്ട് കാണുന്നവർക്ക് മാത്രമായിട്ട് ഞാൻ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു വീഡിയോ ആണ്, അതായത് ഒരു ഇൻ്റർനെറ്റിൽ കണ്ട ഒരു യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ആണ്, അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. സോ അത് ജസ്റ്റ് നിങ്ങൾ അത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി, അതിന് ആൻസേഴ്സ് ജസ്റ്റ് നിങ്ങൾ അതിൽ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് ഫോളോ പാസ്സാവാം ഫസ്റ്റ് ടെസ്റ്റ്. പിന്നെ സെക്കൻഡ് ടെസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അതും ഇതേപോലെ തന്നെ ഒരു ഓഡിയോ ടെസ്റ്റാണ്. ഫസ്റ്റ് ടെസ്റ്റാണ് ജസ്റ്റ് ഒരു ക്വിസ് ആണ്, സെക്കൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ടെസ്റ്റ്. അതായത് നമുക്ക് കുറച്ചെങ്കിൽ അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് ടെസ്റ്റ് വെച്ചത്. സോ സെക്കൻഡ് ടെസ്റ്റ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, അവർ നിങ്ങളോട് ഒരു ഓഡിയോ, ഒരു 3 മിനിറ്റ് ഓഡിയോ ഉണ്ടായിരിക്കും, ഒരു കോൺവെർസേഷൻ ആയിരിക്കും, അത് നിങ്ങൾ കേട്ടിട്ട് അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യണം. അതും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് പാസ്സായിട്ട് ഇതിന് ഈ ടെസ്റ്റൊക്കെ വളരെ അധികം ടൈം എടുത്ത് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഗൂഗിളിൽ നിങ്ങൾ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ മാസം സെപ്റ്റംബറിൽ, അപ്പോൾ സെപ്റ്റംബർ 2019 ഗോ ട്രാൻസ്ക്രിപ്റ്റ് ടെസ്റ്റ് ഓഡിയോ ടെസ്റ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും, അതുപോലെ അതിൻ്റെ ആൻസേഴ്സും കിട്ടും. അത് ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരത് റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അപ്രൂവ് ചെയ്യും. സോ ഇതാണ്, ചിലപ്പോൾ അപ്രൂവ് കുറച്ച് ദിവസം എടുക്കും, കാരണം ഇപ്പോൾ കുറേ പേര് അപ്ലൈ ചെയ്യുകൊണ്ട് കുറച്ച് ദിവസം എടുക്കും അപ്രൂവ് ചെയ്യാൻ. സോ നിങ്ങൾ അപ്രൂവ് ചെയ്തിട്ട് ജസ്റ്റ് അത് വിട്ടേക്കുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇമെയിൽ വരും, കൺഫർമേഷൻ വരും, അത് നിങ്ങൾക്ക് ഇത് കൺഫേം ഇത് ആയത് കൊണ്ട് വരും. അതിന് ശേഷം എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അവർ കുറേ ജോബ് പോസ്റ്റിങ്സ് ഉണ്ടായിരിക്കും. അതായത് ഇങ്ങനെ നമ്മൾ ജോബ് ഓഫേഴ്സ് മാതിരി പോലെ ഇങ്ങനെ സബ്സ്ക്രൈബ് ഇങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ജോബ്സ് വരുമ്പോൾ അത് അവർ അവരുടെ നമ്മുടെ പോർട്ടലിൽ ഇടും. നമ്മളത് സെർച്ച് ചെയ്തിട്ട് അത് ജസ്റ്റ് അതിനുള്ള വേണ്ട ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ ചെയ്യുക. അതായത് ജസ്റ്റ് പെട്ടെന്ന് നമ്മൾ ചെയ്യണമെന്നില്ല, അതായത് നമ്മളൊരു വർക്ക് എടുത്ത് നമുക്ക് 10 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ സമയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മളത് കൺവേർട്ട് ചെയ്ത് അവർക്ക് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ജസ്റ്റ് ഫോളോ ചെയ്യുക. പിന്നെ ഈ ടെസ്റ്റിൻ്റെതൊക്കെ നിങ്ങൾക്ക് അത്ര എഫേർട്ട് എടുത്ത് നിങ്ങൾ ചെയ്യേണ്ട, അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യേണ്ട. സോ അത് വെച്ച് നിങ്ങൾക്ക് അത് ഈസിയായിട്ട് പാസ്സാവാം. സോ ഇതാണ് ഫസ്റ്റായിട്ട് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള വെബ്സൈറ്റ് ഗോ ട്രാൻസ്ക്രിപ്റ്റ് ആണ്. സോ ഇതേ വെബ്സൈറ്റിൻ്റെ മോഡലിൽ വർക്ക് ചെയ്യുന്ന വേറെ രണ്ട് വെബ്സൈറ്റ്സ് ആണ് transcribeme.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. ഇതൊരു വെബ്സൈറ്റ്, ഈ വെബ്സൈറ്റ് ഇതേപോലെ തന്നെ, പക്ഷേ ഇത് കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ഈ രണ്ട് വെബ്സൈറ്റും കുറച്ച് പോപ്പുലറാണ്. അതേപോലെ ട്രാൻസ്ക്രൈബ് മീലും ഇതേപോലെ നല്ല ഒരു നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, കാരണം നമ്മുടെ അബിലിറ്റി അവർ ടെസ്റ്റ് ചെയ്യും. കാരണം നമ്മൾ എവിടെ പോയാലും നമ്മുടെ അബിലിറ്റി ടെസ്റ്റ് ചെയ്യാതെ ജസ്റ്റ് അവർ കുറേ ആൾക്കാരെ വെറുതെ ആൾക്കാരെ ഓക്കെ വാ വാ വന്നോളൂ വന്നോളൂ പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അതിൽ ആ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കില്ല, അതിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഫ്യൂച്ചറിൽ വരും. കാരണം കുറേ ആൾക്കാർ ഒന്നും അറിയാത്തവർ കുറേ പേര് വന്ന് ഒരു സ്കില്ലോ അല്ലെങ്കിൽ ഇതൊന്നും ആ വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കുറേ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഫെയിലായി പോകും. സോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു ടെസ്റ്റൊക്കെ വയ്ക്കുന്ന ഒരു വെബ്സൈറ്റ്സ് നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. നിങ്ങൾ ധൈര്യമായിട്ട് അത് ട്രൈ ചെയ്യുക, അത് ഫോളോ ചെയ്ത് പാസ്സാവുക. കാരണം അങ്ങനെ ആകുമ്പോൾ കുറേ സ്പാം ആയിട്ടുള്ള ആൾക്കാർ എല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്ത് കുറച്ച് നമ്മളെപ്പോലെ കുറച്ച് വർക്ക് ചെയ്യണമെന്ന് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രമേ അങ്ങനത്തെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സോ അങ്ങനത്തെ ഒരു ഇത്. പിന്നെ വേറെ വെബ്സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ വെർബാൽ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റാണ്. ഈ മൂന്നും ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. സോ ഈ മൂന്ന് വെബ്സൈറ്റ്സ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ എല്ലാത്തിലും ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതായത് നിങ്ങൾക്കൊരു ക്വിസ് പോലെ അവരുടെ സിസ്റ്റമിൽ നമ്മൾക്ക് എങ്ങനെ
എല്ലാ നാവിഗേഷൻ ചെയ്യേണ്ടതല്ല, നാവിഗേഷൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ച് ഫോളോ ചെയ്യേണ്ട കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് പിന്നെ നമുക്ക് നമ്മുടെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള അബിലിറ്റി ഉണ്ടോ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന കുറച്ച് ടെസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ഈ മൂന്ന് വെബ്സൈറ്റ്സ് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ. സോ അതിലൊക്കെ ലോഗിൻ ചെയ്യുക, സൈനപ്പ് ചെയ്യുക, ഒരു വെബ്സൈറ്റ് മാത്രം ഇതാക്കിയിരിക്കേണ്ട, മൂന്നിൽ ട്രൈ ചെയ്യുക, നിങ്ങൾ മൂന്ന് വെബ്സൈറ്റ്സും ലോഗിൻ ചെയ്യുക, എന്നിട്ട് അതിൽ അവരുടെ ടെസ്റ്റൊക്കെ ഫിനിഷ് ചെയ്തിട്ട് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അവർ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോൾ ഫ്രീ ടൈം കിട്ടുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ വരുന്ന പ്രൊജക്ട്സൊക്കെ നിങ്ങൾ ടൈം എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വളരെ അധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. സോ ഇതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ, ഇൻ്റർനെറ്റിൽ പലതരത്തിലുള്ള സ്പീച്ച് ടു ഓഡിയോ അല്ലെ സോറി സ്പീച്ച് ടു ടെക്സ്റ്റ് ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓൺലൈൻ ടൂൾസ് കാണാം. സോ ഈ ഓൺലൈൻ ടൂൾസിനൊക്കെ ഉള്ള ഗുണം എന്താ വെച്ചാൽ, ഈ ഓൺലൈൻ ടൂൾസ് എല്ലാം വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻ്റർനെറ്റിൽ കാണുന്ന ഇൻ്റർനെറ്റിലുള്ള ഓഡിയോസ്, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓഡിയോസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഒരു 2 മിനിറ്റിൻ്റെ ഒരു ഓഡിയോ ഫയൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ, ആ 2 ഓഡിയോ ഫയൽ നിങ്ങൾക്ക് മൊബൈൽ വെച്ച് കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ഗൂഗിളിലും ആൻഡ്രോയിഡിലും iOSലൊക്കെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. അതായത് ഇങ്ങനെ സ്പീച്ച് ടു ടെക്സ്റ്റ് എന്ന ആപ്പ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കുറേ കിട്ടും. അതിൽ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ അപ്ലോഡ് ചെയ്യുക, അതായത് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ്സിൽ വരുന്ന പ്രൊജക്ട്സ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഓഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അത് കൺവേർട്ട് ആവും. അത് കൺവേർട്ട് ആയി ടെക്സ്റ്റ് ആയിട്ട് വരും. പക്ഷേ അത് ബ്ലൈൻഡ്ലി നിങ്ങൾ ആ ടെക്സ്റ്റ് നേരെ സബ്മിറ്റ് ചെയ്യരുത്. കാരണം ഓട്ടോ ജനറേറ്റഡ് ആകുമ്പോൾ കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് കൺവേർട്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഒരു 60-70% വർക്ക് നിങ്ങൾ കുറയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങളിത് വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോ ഇത് തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട്, കുറച്ച് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ എഡിറ്റ് ചെയ്യുക. ഇത്രയും ചെയ്തിട്ട് നിങ്ങൾ ഓഡിയോ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി വർക്ക് കിട്ടും. നിങ്ങൾക്ക് വളരെയധികം കുറച്ച് ടൈം എഫേർട്ടും കുറച്ച് ടൈം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത്രയും ഒരു നല്ലൊരു ഇത് കിട്ടുകയാണ്. സോ ഇതാണ് നിങ്ങൾ ബേസിക്കായി ചെയ്യേണ്ടത്. അതായത് ഈ മൂന്ന് വെബ്സൈറ്റ്സിൽ രജിസ്റ്റർ ചെയ്യുക, ഓൺലൈൻ ടൂൾസ് യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് അത് ജസ്റ്റ് ഒരു പ്രൂഫ് റീഡ് ചെയ്തിട്ട് അതിൽ കുറച്ച് ചേഞ്ചസ് എല്ലാം വരുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സോ വളരെ ഈസിയാണ്. കുറച്ച് ഗ്രാജുവലി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇന്ന് ജസ്റ്റ് ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കാശ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡല്ല ഇത്. സോ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ജോലിയാണ്. അതുപോലെ ഇത് നന്നായിട്ട് കുറേ ഇമ്പ്രൂവ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ വെച്ച് നിങ്ങൾക്ക് വേറെ വലിയ വലിയ ഫ്രീലാൻസ് വെബ്സൈറ്റ്സിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് സബ്മിറ്റ് ചെയ്യാം, വർക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ജോലി അവിടെ നിന്നും കിട്ടും. ഓക്കെ, സോ ട്രൈ ചെയ്ത് നോക്കും. സോ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ ഇപ്പോൾ ട്രാൻസ്ക്രൈബർ ജോബ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതിനുള്ള ഗുണങ്ങളും പിന്നെ അത് ചെയ്യാനുള്ള കുറച്ച് ട്രിക്സും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും. ഈ ഞാൻ പറഞ്ഞ വീഡിയോയിലും ഇതിന് മുന്നേ പറഞ്ഞതിൽ ആ മൂന്ന് വെബ്സൈറ്റ്സും ട്രൈ ചെയ്ത് നോക്കുക. മൂന്ന് നല്ല പോപ്പുലർ ആയിട്ടുള്ള വെബ്സൈറ്റ്സ് ആണ്. സോ അത് കുറച്ച് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഭയങ്കര ഫുൾ ടൈം അതിൽ മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് സൈറ്റ്സിൽ പോയിട്ട് അപ് വർക്ക്, ഫൈവർ, freelance.in അതിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്താൽ ഇതേ ജോബ് നിങ്ങൾക്ക് അവിടെയും ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, പ്ലസ് ആ ബെൽ ഐക്കണും പ്രസ് ചെയ്യൂ. സോ ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതാണോ?